ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, ഒരു ഷോപ്പിൽ പോകണം. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്, അപ്പം ചെടി നനയ്ക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കറിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. നമ്മുടെ തട്ടിക്കൂട്ട് മോരുകറിയാണ് കേട്ടോ അത്. എല്ലാ സാധനങ്ങളും, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ സാധനങ്ങൾ, സവോള, പച്ചമുളക്, കറിവേപ്പില, എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് വഴട്ടിയെടുത്തിട്ട് മഞ്ഞപ്പൊടിയും ഒരു പൊടിക്ക് മുളകുപൊടിയൊക്കെ ഇട്ടിട്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് കഷണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് തേങ്ങയൊന്നും അരയ്ക്കാതെ ജസ്റ്റ് ചെറിയൊരു മോരുകറി, നോർമൽ സാധാരണ രീതിയിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാന്ന്, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വെള്ളവും കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചായയൊക്കെ എടുക്കലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ നാടൻ തൈരാണ്, ഇത് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്, നല്ല തൈരാണ്. അപ്പോൾ ഈ ഒരു തൈരും കൂടെ ഇതിൻ്റെ അകത്തേക്കിട്ട് ഒന്ന് ഇളക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മോരുകൾ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഇത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെയും വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഞാൻ ഇനി പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡി ആവുകയാണ് കേട്ടോ. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മോയ്സ്ചറൈസറും പിന്നെ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ക്രീമും. ഇതൊന്നും വെളുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ഫെയർ ആൻഡ് ലവ്ലി പണ്ട് തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. അതങ്ങനെ യൂസ് ചെയ്ത് അത് ശീലമായി പോയതാണ്. സോറി, ഫെയർ ആൻഡ് ലവ്ലിയുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു കോമ്പാക്ട് പൗഡറും കൂടി ഇടും. പിന്നെ ഒരു എന്താണ് ഐലൈനറ്, ഹിമാലയയുടെ കാജലും കൂടെ. ഇത്രയാണ് നമ്മുടെ മേക്കപ്പ്. അപ്പോൾ ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പാണിത്. ഞാൻ ഇതിൽ കൂടുതലായിട്ടുള്ള മേക്കപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എന്താ പറയുക, ഇനി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇനിയിപ്പം നമ്മുടെ ഷൂട്ട് ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിന് വേണ്ടിയിട്ട്. സ്റ്റിച്ചിങ് ചാനൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ചിങ്ങവനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഇത് കോട്ടയം ജില്ലയിലെ ചിങ്ങവനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇനി നമുക്ക് പോകാം, ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതെ, അപ്പോൾ വീഡിയോ അവിടുന്ന് നമ്മുടെ മറ്റേ ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് അനിയൻ അവനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടുത്തെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ ഞാനും അനിയനും കൂടെയാണ് പോണത്. അപ്പോൾ ചേട്ടായിയും അമ്മുക്കുട്ടിയും വീട്ടിലുണ്ട്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട്, ചേട്ടായി ലീവ് ആയതുകൊണ്ടാണ് എനിക്കിന്ന് പോകാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അമ്മുക്കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഞാനും തോമായും കൂടെയാണ് പോകണം കേട്ടോ. അപ്പോൾ ഇത് കോട്ടയം ജില്ലയിലെ ചിങ്ങവനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളും അവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ഡീറ്റെയിലായിട്ട് ഇടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ എടുത്തേക്കുന്ന ക്ലിപ്സാണിത്. ഇത് സ്റ്റിച്ചിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളാണ്. അടിപൊളി ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇവിടെയുണ്ട്. മിറേഴ്സ്, അതുപോലെ എന്താണ് നമ്മുടെ ബട്ടൺസൊക്കെ ഉണ്ടല്ലോ, ഷോ ബട്ടൺസ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും സ്റ്റിച്ചിങ്ങായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇത് കൊറിയറായിട്ടൊക്കെ അയച്ചു തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോയുടെ ഇടയ്ക്കുള്ള കോമഡികളാണ് ഇത് കാണുന്നത്. കുറേ റീടേക്കൊക്കെ എടുത്ത് നമ്മൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ ഒന്നും കറക്റ്റൊന്നും ആവുന്നില്ല. അപ്പോൾ അങ്ങനെ എടുത്തെടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ ഒരു അടിപൊളി ഒരു സ്ഥലം കണ്ടു കേട്ടോ. അമ്പാട്ട് തറ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ ചിങ്ങനത്തു നിന്ന് കരകച്ചാലിലേക്ക് വരുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കിയപ്പം കുറേ ആമ്പൽ പാടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്ന് അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത് പ്ലാൻഡായിട്ട് വന്നതല്ല, നമ്മുടെ ഷോപ്പിലേക്ക് പോയ വഴിക്ക് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ചെറിയൊരു റൂഫ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ തീർന്നിട്ട് ഇത് എന്തിനുള്ളതാന്നൊക്കെ ഞാൻ വേറെ വ്ലോഗായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മക്കുട്ടി എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇതാണേ ഷീറ്റ് ഇട്ടിട്ടുണ്ടേ. വെയിലായോണ്ടാണ് ഷീറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ പിന്നെ നമ്മുക്കുട്ടിക്ക് പറയാനുള്ള ചേട്ടന്മാരുടെ പണിയെടുക്കുന്ന സാധനമല്ലേ. അപ്പോൾ റൂഫൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇനി കുറേ ആൾക്കാർ ശങ്കരനെ വീഡിയോയിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നേ. അപ്പോൾ ഇനി ശങ്കരനെ കാണാം കേട്ടോ. ശങ്കരൻ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്, ടേബിളിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. ഇത് ഇനി ഞാൻ കുറച്ച് പണികളിലോട്ട് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അടുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തുണി മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേറെ അതായത് സ്റ്റിച്ചിങ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേറെ ഒത്തിരി കാര്യങ്ങൾ സ്റ്റിച്ചിങ് നടന്നിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനത്തെ ബാക്കിയുള്ള മെറ്റീരിയലിൻ്റെ സെയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിനുള്ള ഓർഡേഴ്സൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇനി ഇന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയല്ല എൻ്റെ റൂട്ടീൻ പോകുന്നത്. എല്ലാം കൂടെ മിക്സിംഗ് ആയിട്ട് കുറേയേറെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുവാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇനി റാംബോയിനെയും കൂടെ കാണിച്ചേക്കാമെന്ന് വെച്ചു. കാരണം എൻ്റെ റാംബോ ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ. അതുപോലെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരൊക്കെ പറയാറുണ്ട് ശങ്കറിനെ കാണാനും റാംബോയിനെ കാണാനും സുന്ദരിനെ കാണാനും നമ്മുടെ കുരുവിനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ എല്ലാം ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സുന്ദരിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സുന്ദരി ഇടയ്ക്ക് വന്നപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സുന്ദരി ഇപ്പോൾ എപ്പോഴും വരുന്നില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. പിന്നെ വൈകുന്നേരത്തെ അമ്മുക്കുട്ടിയുടെ കുരുത്തക്കേടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ മതിലിൻ്റെ മുകളിൽ വലിഞ്ഞു കയറ്റമാണ് പണി. ഇത് കണ്ടില്ലേ, ഞാൻ അന്ന് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി തയ്ച്ചിട്ടുള്ള ഫ്രോക്കാണിത്. നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലുണ്ട് ഈ ഫ്രോക്കിൻ്റെ. നല്ല ഫ്രോക്കായിരുന്നു, അതിനകത്ത് പേനയുടെ മഷി, സ്കെച്ച് പേനിൻ്റെ മഷി ലീക്കാക്കിയിട്ട് ആ ഫ്രോക്ക് കോളാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുറ്റത്തുള്ള കാന്താരിയാണ്. പിന്നെ കാന്താരി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാന്താരി മുളകും കപ്പയും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാന്താരി മുളക് പറിച്ച് വെച്ചിട്ടുണ്ട്. കാന്താരിയും ചുവന്നുള്ളിയും കുറച്ച് പുളിയൊക്കെ ഇട്ടിട്ട് നമ്മളിതൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണിത്. അപ്പോൾ എല്ലാവർക്കും കാന്താരി മുളകൊക്കെ കാണുമ്പോഴത്തേക്കും കഴിക്കാനൊക്കെ തോന്നുമായിരിക്കും അല്ലേ. നല്ല എരിവായിരിക്കില്ല കാന്താരി മുളക്, പക്ഷെ ഭയങ്കര ഗുണങ്ങളാണ് കാന്താരി മുളകിന്. അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങിയതും കാന്താരി മുളകും പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചൂരമ്മയും വറുത്തേൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞങ്ങൾ വൈകിട്ട് എല്ലാവരും കൂടി ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളല്ലേ, അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഇനി ഞാൻ എൻ്റെ മരുന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് എലമെൻസിൻ്റെ ആയുഷ്വാസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കൊക്കെ അറിയായിരിക്കും തോന്നുന്നുണ്ട്. ഇത് ആയുർവേദവും യുനാനിയും എല്ലാം കൂടെ മിക്സിങ് ആയിട്ടുള്ളൊരു മെഡിസിനാണ്. അപ്പോൾ എൻ്റെ ഒരു ശ്വാസം മുട്ടലിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 3 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ പഴകിയ അസുഖമാണ് ഈ ഒരു ശ്വാസം മുട്ടലിലെ, ഒത്തിരി വർഷമായതാണ്. അപ്പോൾ ഒത്തിരി മെഡിസിനൊക്കെ കഴിച്ചിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ഞാൻ കഴിച്ചു, ഇത് 2-ാമത്തെ ബോട്ടിലാണ്. 3 ബോട്ടിൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ അസുഖം കംപ്ലീറ്റ് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഞാനിത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. കാരണം ഞാൻ ഈ ഒരു അസുഖമൊക്കെ ആയിട്ട് ഒത്തിരി നാൾ മരുന്ന് കഴിച്ച് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പെയ്ഡ് പ്രൊമോഷനായിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്ന കാര്യമല്ല. ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുവാണെങ്കിൽ വാങ്ങിച്ചോളാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു മെഡിസിൻ മാത്രമല്ല, എലമെൻസിൻ്റെ തന്നെ എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിലുണ്ടായിരുന്നു. അമ്മൂസിനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് നല്ലതുപോലെ കൂടിയതാണ് എനിക്ക്. അപ്പോൾ ആ ഒരു അതിനുവേണ്ടി ഞാൻ ഒത്തിരി നാൾ മരുന്ന് കഴിച്ചു. ഒത്തിരി വർഷം, ഒരു 4 വർഷമെങ്കിലും ഞാൻ മരുന്ന് കഴിച്ചു. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും യൂറിനറി ഇൻഫെക്ഷൻ വന്നാലത്തെ അവസ്ഥ, നല്ല വേദനയാണ്, നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. അതുപോലെ തന്നെ ഇത് കൂടിക്കഴിഞ്ഞാൽ കിഡ്നിക്കൊക്കെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മരുന്നും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് നല്ലോണം മാറ്റമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, നമ്മുടെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമ്മുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും റിക്വസ്റ്റ് വരുന്നതാണ്, എപ്പോഴും പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒത്തിരി പണികളെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ടൈം കിട്ടാറില്ല ക്യാമറയും കൊണ്ട് വീഡിയോയും കൂടെ എടുക്കാനുള്ളത്. അപ്പോൾ ഞാനത് എനിക്ക് ടൈം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.